വിഴിഞ്ഞം പദ്ധതിക്കെതിരായ മത്സ്യത്തൊഴിലാളികളുടെ സമരം അവസാനിപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും. സമരം ശക്തമാകുന്നതിന്റെ ഭാഗമായി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപ്പാക്കിയും ഉപവാസ സമരം തുടങ്ങി. ജിതിൻ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചെന്നത്. ജിതിൻ, ഈ ഉപവാസ സമരത്തിന് ലത്തീൻ അതിരൂപതയുടെ മുൻനിര നേതൃത്വം തന്നെ മുൻകൈ എടുക്കുന്നു എന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്. ഉപവാസ സമരം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു, സർക്കാരിൻ്റെ ചർച്ച വരാൻ പോകുന്നു. ഇന്നൊരു തീർപ്പിന് സാധ്യതയുണ്ടോ? രതീഷ്, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ലത്തീൻ അതിരൂപത നടത്തുന്ന സമരം ഇന്ന് ഒരു പുതിയ സമരം മുഖത്തിലേക്ക് കടക്കുകയാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തന്നെ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെയും മുൻ ആർച്ച് ബിഷപ്പ് സൂസപ്പാക്യത്തിൻ്റെയും ഉപവാസ സമരം ആരംഭിക്കും. ഉപവാസത്തിനായി രണ്ടുപേരും ഇവിടെ എത്തിക്കഴിഞ്ഞു. ലത്തീൻ അതിരൂപതയുടെ പ്രധാന വൈദികരും അൽമായന്മാരും എല്ലാം തന്നെ ഇപ്പോൾ സമരവേദിയിലുണ്ട്. പാളയം ഇമാം വി പി സുഹൈബ് മൗലവിയാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം അദ്ദേഹവും എത്തിച്ചേരും. ഇപ്പോൾ ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര സമരത്തിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുതിയ രൂപത്തിലേക്ക് ഇന്ന് സമരം കടക്കുമ്പോൾ സർക്കാരിന് അത് വലിയ സമ്മർദ്ദം തന്നെ തീർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലത്തീൻ അതിരൂപതയുടെ മേലധ്യക്ഷന്മാർ തന്നെ സമരരംഗത്തേക്കിറങ്ങിയത് സർക്കാരിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നു. അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇന്നത്തെ സർക്കാർ നടപടിയിൽ നമ്മൾ കണ്ടത്. അതായത് മന്ത്രിതല ഉപസമിതി വീണ്ടും വിഴിഞ്ഞം സമരസമിതിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ നടത്തിയ മന്ത്രിതല ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. സമരക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം നടത്തണമെന്നതാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. എന്നാൽ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനാകില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാകും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാവുക എന്നതാണ് നിർണായകമായ കാര്യം. എന്തായാലും ഒരു സമിതിയെ വെച്ച് പഠനം നടത്താനും ഒപ്പം തുറമുഖ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാവും സർക്കാർ എടുക്കുക എന്നത് അറിയേണ്ടിയിരിക്കുന്നു. മണ്ണെണ്ണ സബ്സിഡി നൽകണമെന്ന ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം. അക്കാര്യത്തിലും സർക്കാർ നിലപാട് എന്തായിരിക്കുമെന്നത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് തുറമുഖ കവാടത്തിന് മുന്നിൽ സമരസമിതി നടത്തുന്ന സമരം 21-ാം ദിവസമാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടക്കം നേരത്തെ ലത്തീൻ അതിരൂപത സമരം നടത്തിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 47-ാം ദിവസത്തിലേക്കും ഇന്നത്തെ സമരം കടന്നിരിക്കുന്നു. ആർച്ച് ബിഷപ്പും മുൻ ആർച്ച് ബിഷപ്പും ഇന്ന് സമരം ഉപവാസ സമരം നടത്തുമ്പോൾ വലിയ സമ്മർദ്ദം തന്നെ സർക്കാരിന് മുന്നിൽ ഉണ്ടാവുകയാണ്. ശരി, തീരദേശത്ത് വലിയ സ്വാധീനമുള്ള ലത്തീൻ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസേപ്പാക്യം നേരിട്ട് ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം തന്നെയാണ്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.